ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് പേടിഎം വാലറ്റിലേക്ക് ക്യാഷ് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓരോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കോയിൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് തന്നെ കോയിൻസും കാര്യങ്ങളൊക്കെ എൻ ചെയ്യുക, നേരെ വിട്ടുപിടിച്ചെടുക്കുക, അത്ര ഉള്ളൂ അതിനകത്ത് പരിപാടി. അല്ലാതെ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ വലിയ മലമുറിക്കുന്ന ടാസ്കും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക, എല്ലാ ബോക്സിലും കോയിൻസ് കാണും. ഓരോ കോയിൻസ് എൺ ചെയ്യുക, നേരെ വിട്ടുപിടിച്ചെടുക്കുക. എന്താ വെച്ചാൽ ലൈവായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് കയറി ബോക്സിലെ ഓപ്പൺ ചെയ്ത് കോയിനൊക്കെ എൺ ചെയ്തിട്ട് ലൈവായിട്ട് തന്നെ വിട്രോ അടിച്ച് പേയ്മെൻറ്റ് റിസീവ് ആവുന്ന കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, സോ എന്തായാലും അതുപോലെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്ന നേരത്തെ ലക്കി ബോക്സ് ടു വിൻ 2022 എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോട് ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ അടിക്കാനായിട്ട് പറയും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്തെ ഫുൾ ഹിന്ദിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കാണുക, ഹിന്ദിയാണ്, മൊത്തം മലയാളമോ ഇംഗ്ലീഷോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ പേരടിച്ച് കൊടുക്കുന്ന ദെൻ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് വേണമെങ്കിൽ ടിക്ക് ചെയ്താൽ മതി. ടിക്ക് ചെയ്തതിന് കുഴപ്പമില്ല, അതിൻ്റെ താഴത്തെ ഓറഞ്ചിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് ഇപ്പോൾ കയറി പോകുന്ന സൈനപ്പ് ബോണസും കാണാനൊന്നുമില്ല, സീറോ കോയിനാണ്. അപ്പോൾ അവിടെ ആ ഒരു നീല ബോക്സ് ഉണ്ടല്ലേ, നീല പച്ച മഞ്ഞ അല്ല നീല ബോക്സ് ഉണ്ടല്ലേ, ആ ബോക്സിലോട്ട് ക്ലിക്ക് കൊടുക്കുമ്പോൾ താഴെ ഒരു മൂന്ന് ബോക്സ് കാണും. ആ മൂന്ന് ബോക്സ് എന്ന് പറയുമ്പോൾ മൂന്ന് കിഴി ആയിട്ട് കണ്ടല്ലേ, അല്ല ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 10 കോയിൻ കിട്ടും. ഓക്കെ, ദെൻ ഒരു പരസ്യം വരും, ആ ഒരു പരസ്യം നിങ്ങൾ കാണുക, ദെൻ ആ ഒരു പരസ്യം ക്ലോസ് ചെയ്ത് കളയുക. ഓക്കെ, അത്ര ഉള്ളൂ സംഭവം. അത്രയും ചെയ്താൽ നമുക്ക് അവിടെ 10 കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനിയും ഒരു 19 വട്ടം ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്ക് 20 വട്ടം ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ക്ലോസ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി ക്ലോസ് ചെയ്യാൻ മാത്രമേ അടുത്ത ബോക്സിൽ കാണത്തുള്ളൂ. ദെൻ ഒന്നുകൂടി ആ നീലതിലോട്ട് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ 10 കോയിൻ കിട്ടും. പിന്നെ നമുക്ക് പരസ്യം വരും, ആ ഒരു പരസ്യം കാണുക, ദെൻ ആ പരസ്യം ക്ലോസ് ചെയ്ത് കളയുക. ഓക്കെ, സോ ഇത് തന്നെ നമുക്ക് പിന്നെയും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ 30 കോയിൻ ആയിട്ടുണ്ട്. എഗെയിൻ ഞാൻ ആ ഒരു നീല ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്ത് താഴെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എന്താ പറയുക, പരസ്യം വരുന്നു, പരസ്യം ക്ലോസ് ചെയ്യുന്നു, നമുക്ക് കോയിൻ ആഡ് ആവുന്നു. ഓക്കെ, ഇത് തന്നെ സംഭവം, ഇത് തന്നെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് അൺലോക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഓക്കെ, അതായത് ഈ ഒരു പരസ്യത്തിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് അടിച്ച് വയ്ക്കുക. ഓക്കെ, ബാക്ക് അടിച്ച് വരിക. ബാക്ക് അടിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പരസ്യം ക്ലോസ് ചെയ്യും. ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിയാൻ നേരത്ത് ബോക്സ് അൺലോക്ക്ഡ് എന്ന് കാണിക്കും, കണ്ടോ, അൺലോക്ക് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ എഗെയിൻ നമുക്ക് നേരത്തെ കാണിച്ച കണക്ക് തന്നെ സെയിം സംഭവം, ആ ഒരു നീല ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, താഴത്തെ ഏതെങ്കിലും ഒരു ബോക്സ് ഉണ്ടല്ലോ അതിലോട് ക്ലിക്ക് ചെയ്ത് ബോക്സ് ഓപ്പൺ ചെയ്യുക, 10 കോയിൻ കിട്ടും. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ മൊത്തവും ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമുക്ക് മൊത്തത്തിൽ 20 ബോക്സ് ഉണ്ട്, 20 ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര കിട്ടും, 200. ഓക്കെ, 200 കോയിൻ നമുക്ക് കിട്ടും. അപ്പോൾ മിനിമം വിട്രോ എത്രയാണെന്ന് നോക്കാം. നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, 220 മിനിമം വിട്രോ അല്ലേ. 220 ആയി കഴിഞ്ഞ് വിട്രോ അടിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടുന്നത്, 2 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് റെഫർ ചെയ്ത് എൺ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എൺ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒരു പരിപാടിയും ഇല്ല. ആകെപ്പാടുള്ള പരിപാടി നമ്മൾ ഇതിനകത്ത് ഈ 3 ബോക്സ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന കോയിൻ വെച്ച് ആ കോയിൻ കളക്ട് ചെയ്ത് വിട്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളത്തേക്ക് വെയിറ്റ് ചെയ്യണം, പിറ്റേ ദിവസത്തേക്ക് വെയിറ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടാ, കം എഗെയിൻ ടുമാറോ, നാളെ വരാനായിട്ട് പറയും. സോ എന്ത് ചെയ്യുക, നാളെ വരിക, പിന്നെ 2 ബോക്സ് ഓപ്പൺ ചെയ്യുക, വിട്രോ അടിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ എന്താ പിറ്റേ ദിവസം വന്നു, പിറ്റേ ദിവസം വന്ന് ഒരു ബോക്സ് ഓപ്പൺ ചെയ്തു, 10 കോയിനായി. എഗെയിൻ പരസ്യം ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇപ്പം 220 കോയിൻ ആയിട്ടുണ്ട്, അതായത് മിനിമം വിട്രോൽ ആയിട്ടുണ്ട്. സോ മേളത്തെ 220 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും, 220 2 രൂപ കിട്ടുമെങ്കിൽ 1000 കോയിൻ ആകുമ്പോൾ നമുക്ക് 10 രൂപ കിട്ടും. 1000 കോയിൻ ആകുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണം, 5 ദിവസം മതി. ഒരു ദിവസം നമുക്ക് 200 വെച്ചിട്ട് 5 ദിവസം ആകുമ്പോൾ നമുക്ക് 1000 കോയിൻ ആകും. സോ 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ 10 രൂപ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു 2 രൂപ വിട്ടുപിടിച്ച് വെച്ചാൽ നേരെ അതിലോട്ട് ആ പേടിഎം എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെ പേടിഎം ഐഡി എന്ന് പറയുന്നത് പേടിഎം ഐഡി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേടിഎം നമ്പറാണ്. നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചെടുക്കുക, ദെൻ നേരെ വിട്ടുപിടിക്കുക. അപ്പോൾ താഴെ നമുക്ക് കാണാൻ പറ്റും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിട്രോ അടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി അടുത്തെന്ന് പറയുന്ന നേരത്ത് 1000 കോയിൻ ആക്കണം. ഞാൻ പറഞ്ഞ കണക്കിന് 5 ദിവസം നിനക്ക് ഡെയിലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ 1000 കോയിനാവും, നേരെ 10 രൂപ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വിട്രോ അടിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം. പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് വീഡിയോ ഇടാനാകത്തുള്ളൂ, കാരണം നമ്മുടെ വീഡിയോസ് എപ്പോഴും ജനുവരി ആയിരിക്കും. പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ. സോ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വീഡിയോ എടുത്ത ടൈം എന്ന് പറയുമ്പോൾ ജനുവരി 4 ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഓക്കെ, ജനുവരി 4 ഈ വീഡിയോ എടുത്തത്. പക്ഷേ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ, പേയ്മെൻറ്റ് കിട്ടിയതെപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കാണിച്ചു തരാം. എന്താ പേയ്മെൻറ്റ് കിട്ടിയത്, ജനുവരി 6 അതായത് 4 നമ്മൾ വിട്രോ അടിച്ചു, ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിട്രോ അടിച്ചത് ദിവസം എന്ന് വെച്ചാൽ ജനുവരി 4 നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയത്. 6 5-6 അതായത് 48 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് 48 മണിക്കൂറിൽ തന്നെ പറയാനൊക്കെ വെച്ചാൽ 2-3 ദിവസം എടുക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ പേരുൾപ്പെടെയാണ് നമുക്ക് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്, ലക്കി ബോക്സ്. കണ്ടല്ലോ,
നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഉൾപ്പെടെ തന്നെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പേയ്മെൻറ്റ് റിസീവ് ആയത് എത്രയാണെന്ന് വെച്ചാൽ 1 രൂപ 85 പൈസയാണ്. ബാക്കി 15 പൈസ അവർ കമ്മീഷനായിട്ട് എടുത്തതാണ്, ടാക്സ് ആയിട്ടെല്ലാം പോയതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അന്നേപോലെ 85 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ അടിപൊളിയാണ്, പേയ്മെൻറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്, എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ ശേഷമാണ് വീഡിയോ ഇട്ടത്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചാലും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരെ കടന്ന് ചുവന്ന വട്ടങ്ങൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ സാറി കിടന്ന് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓണെന്നൊന്നും ഓപ്ഷനാക്കി ഇടുക. എന്നാൽ അത്ര പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നേരത്തെ അപ്പോൾ തന്നെ ഓഡിഷൻ കാണുക വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള നമുക്ക് മറ്റേ അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് രഞ്ജി, ബൈ ഗൈസ്.